കലാസ്നേഹികളെ, സോഹ, ചിരാതൻ എന്നീ ഷോർട്ട് ഡ്രാമകൾക്ക് ശേഷം നെല്ലിക്കോട് കലാകേരള നാടകപ്പുര അവതരിപ്പിക്കുന്ന മൂന്നാമത് യൂട്യൂബ് ഷോർട്ട് ഡ്രാമ ഒറ്റപ്പെട്ട സംഭവം. നാടകരചന, രംഗഭാഷ, സംവിധാനം ശ്രീകൃഷ്ണൻ, നെല്ലിക്കോട്. എന്തിനടേ ഈ വഴിവക്കിൽ ഇങ്ങനെ വെറുതെ ചൊറിയുത്തിരിക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടേ? ഞാൻ ഈ ചാക്കന്ന് പിടിച്ചോ. പിന്നെ എനിക്ക് മനസ്സില്ലെങ്കിലോ? ചെപ്പ അടിച്ച് പൊട്ടിക്കും അഹങ്കാരി. ക്ഷമിക്കണം പ്രഭു, ഒരപ്പാവയാണെന്ന് കരുതി കിടിലമാണെന്നറിഞ്ഞില്ല. താനിവിടെ വെറുതെ ഇരിക്കുകയല്ലേ? വെറുതെ ഇരിക്കുകയല്ല, ചൊറിയും കുത്തിയിരിക്കുക. എന്തെങ്കിലും പണിക്ക് പോയിക്കോടേ നിനക്ക്. ദേ ആക്ഷേപിക്കരുത്, ഞാൻ മലയാളിയാ. തന്തയ്ക്ക് പറഞ്ഞാലും പണിക്ക് പോകാൻ പറയരുത്, എനിക്ക് സങ്കടം വരും. അതിനേക്കാൾ എത്രയോ സുഖമാണെന്നോ ചുമ്മാ ചൊറിയും കുത്തി ഇരിക്കുന്നത്. ചുമ്മാ ചൊറിയല്ലടേ ഇത് പറക്കിപ്പുണ്ട. ആള് കെട്ടാൻ പണിക്കാരനാണ്. ആ പിന്നെ കെട്ടടിച്ചു നോക്കരുത്, അഴിച്ചു നോക്കിയാൽ അടി ഉറപ്പാ. ഞാൻ ആ ശരണപ്പാറയിലുണ്ടാവും. അതെ, ഈ ചാക്കേട്ടിനകത്ത് എന്താ? നിനക്കറിഞ്ഞേ പറ്റൂ. അറിയണമല്ലോ രാജാവേ, ആരെങ്കിലും ചോദിച്ചാൽ അറിയണമല്ലോ. ആരെങ്കിലും ചോദിച്ചാൽ അണ്ടി എന്ന് പറഞ്ഞു. അയ്യോ, അപ്പോ പോലീസ് ചോദിച്ചാലോ? എങ്കിൽ കശുവണ്ടി എന്ന് പറഞ്ഞേക്കൂ കമദേവ. ഹോ, രക്ഷപ്പെട്ടു. പക്ഷേങ്കിൽ ഈ അണ്ടിക്കൊക്കെ ഇപ്പോൾ ചുക്കിന്റെ വിലയാണ്, ഗുണമില്ല. അത് നീ വിചാരിക്കുന്ന അണ്ടിക്ക്, ഇത് ഞാൻ തന്ന അണ്ടി. ക്ലൈമാക്സ് കുളമാക്കല്ലേ മുകുന്ദ. എടേ ചൊറിയാ, എന്തിനാ എന്റെ പൂക്കെട്ട് കെട്ടെടുത്തേ? പൂക്കെട്ടോ? തമ്പ്രാനെ, ഇത് ദേ ആ പോയ അണ്ണന്റെ അണ്ടിക്കെട്ട. എടോ എങ്കിൽ കെട്ടഴിക്ക് കാണട്ടെ. ഓഞ്ഞ ഗന്ധം, ഇത് പൂക്കെട്ടൊന്നുമല്ല, പൂക്കെട്ടാണെങ്കിൽ മണക്കൂലേ? ആ, ഇത് മണക്കാത്ത പൂവ, രക്തവർണ പൂക്കൾ. ബോഗൺവില്ലയും ചെമ്പരത്തിപ്പൂവും തെറ്റിപ്പൂവും. അങ്ങനെ ഗുണ പറയുന്നവനെ തിരിച്ചറിയണം. ഞാനെന്താ ഉദ്ധണ്ടൻ? അഴിച്ചു നോക്കിട്ട് തന്നെ കാര്യം. നിന്റെ പരിപ്പ് ഞാൻ എടുക്കും ചോറിയ. ദേ അണ്ടിക്കാരൻ അണ്ണൻ പാറമേലിരിക്കുന്നു, അല്ല ഇരുന്നടിക്കുന്നു. ഇതെന്റെ കെട്ട, തൊട്ടുപോവരുത്. മാറിപ്പോടാ പട്ടി, സ്വന്തം സഞ്ചി സൂക്ഷിക്കാൻ പറ്റാത്ത നീനി മിണ്ടരുത്. അത് പറയാൻ നീ ആരടാ ചെറ്റെ? നിന്റെ ചിറ്റപ്പ. നീ ആരെന്ന് ഞാൻ പറയാമടാ ദുര്യോധന. ചൊറിയന്മാരുടെ തലയിലെ താറടിച്ച് കളിക്കുന്നവന്റെ കീഴ്ത്ത കപ്പിത്തുപ്പി, കളിക്കുന്ന മുയലന്മാരുടെ കപ്പിത്താൻ. അതാണടാ. എടോ ദുർവാസാവേ, ഗിരിരാജന്മാരെ കൊണ്ട് ഭസ്മാസുരന്മാരുടെ കഥകളി വേഷം കെട്ടിച്ച് ഭൂതനമാരുടെ പാലാഴിയും കടഞ്ഞ് 10-60 മാസങ്ങളെ അറുത്തരച്ച് കലക്കി സർവ്വബീജങ്ങളും സെപ്റ്റി ടാങ്കിലേക്ക് ഒഴുക്കി പോരുന്ന നിന്നെ പോലുള്ള മനുഷ്യ വൈറസുകളെ പഠിച്ചു തീർക്കാൻ ബ്രഹ്മദത്തന്റെ യുക്തി ഭാഷയ്ക്കും സാധ്യമല്ലടോ യമധർമ്മ. നിനക്ക് കാമപ്രാന്തടോ ഹംസ. അതേടാ വിഭാണ്ടക, മറ്റുള്ളവരിലെ ഭ്രാന്ത് നിനക്ക് എളുപ്പം പിടികിട്ടും, പക്ഷേ നിന്നിലെ വട്ടറിയാനാ പ്രയാസം. അതെനിക്കറിയാം കുംഭകർണ, അടിക്കട്ട് തെറിച്ച് തലക്കട്ടായി തീർന്ന ഉന്മാദന്മാർ. നീ തുക്കട, കണ്ണടച്ച് കള്ളം പറയുന്ന വിചിത്ര വംശം. ഇതെന്റെ ചാക്ക് കേട്ടാ, അത് ഞാൻ തരില്ല. നീ ഇത് കട്ടെടുത്തതാ, വിടില്ല നിന്നെ ഞാൻ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല സുഗ്രീവ. അറിയാമടാ ബാലി, വെള്ളയിട്ട വേട്ടക്കാരൻ, അനിയന്റെ പെണ്ണിനെ പിഴപ്പിക്കുന്നവൻ, വെട്ടിയും കട്ടും വെട്ടി വിഴുങ്ങുന്നവന്റെ വേണ്ടാധീനത്തിൽ ഒട്ടിയിരിക്കുന്ന ഊത്തുകാരൻ, പിന്നെ അപ്പാവികളുടെ അന്നത്തിൽ അപ്പിയിടുന്ന അലുമ്പനും, അങ്ങനെ ഇരപ്പാളികളും അഴുപ്പാളികളും കൂടി ചവിട്ടിക്കുഴച്ച് കിഴികെട്ടി താങ്ങി തോളിലേറ്റി തരുന്നതാ നീ.
കുഴച്ചു ഉരുട്ടി നാവില്ലാ പ്രാണികളുടെ തൊണ്ടയിലേക്ക് തള്ളിക്കൊടുക്കുന്നത് ജരാസന്ധ. നിനക്ക് ചാക്ക് കെട്ട് കെട്ടിയ സ്ഥലം ഞാൻ ഗണികാകുലത്തിൽ വെച്ച് മുറിയടച്ച് പാതിരാ നേരത്ത ആർത്തിപൂണ്ട് നീ ആ ചെത്തവാതിൽ പൊളിച്ചവളെ മറിച്ച് തരാത്ത മുതൽ പറിച്ചെടുക്കൽ പ്രക്രിയ. അന്നേരത്താ എന്റെ അണ്ടിക്കെട്ട് നീ കട്ടെടുത്തത്. ചെരപ്പയ്ക്ക് എന്തിനാണോ ചെരപ്പ്. എന്തായാലും ഞാൻ എന്റെ ചാക്കേട്ട് എടുക്കുക. ചൊറിയ, നിനക്ക് ഫംഗസ് ബാധയാണ്, അവനൊരു മുത്തം കൊടുക്കടാ, അല്ലേൽ അവൻ നിന്നെ ഊതിക്കും. വാ വാ, ഇനി അടുത്ത് വാ, ഞാനൊരു ഉമ്മ തരാം. പോടാ ഫംഗസേ, തൊട്ടുപോരുത. ശരി, എങ്കിൽ പണി തരാം. വേണമെങ്കിൽ ഞാൻ ഇതിൽ മൂത്രം ഒഴിക്കും, തൂറിയും വെക്കും. എടാ, എങ്കിൽ ചാക്കെട്ടിന്റെ എണ്ണം കൂടും, നിനക്കറിയോ. ചൊറിയനെ നീ ചെത്തും. ഓടാ പൊട്ട. എടോ മുസോളിനി, അടിവേലക്കാരനും മടിവേലക്കാരനും പുറം വേലക്കാരനും കൈവേലക്കാരനും വായ്വേലക്കാരനും തലവേലക്കാരനും തറവേലക്കാരനും ഒളിവേലക്കാരനും വേണ്ടി ചപ്പാൻ ചാപ്പയടിച്ച് കൊടുത്തിട്ട് 10,000 ദിനരാത്രങ്ങളിലെ മുദ്ര കുത്തിയ ചൂണ്ടാണി വിരലും വായിലിട്ട് വടക്കു നോക്കി നടക്കുന്ന നീയൊക്കെ പണ്ടേ മൂലം കുലുക്കുകളിൽ മൃദംഗമടിക്കുന്നവരാടാ കാളിയ. മതി, നിർത്തു നിന്റെ ചെൽപ്പനകൾ. സൂര്യന്റെ ചലം തേച്ച ചാക്കുകെട്ട് എനിക്കിനി വേണ്ട. അത് ഞാൻ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. വിട്ടുകൊടുത്തിരിക്കുക, അതാണ് വിടക്കാക്കി തനിക്കാക്കൽ പരിപാടി. ഞാൻ വെറുമൊരു ഉളുപ്പനാണെന്ന് കരുതിയോ പണ്ഡിത. പാവം ചെറിയന്മാർ, വേനലിൽ വെന്തു വരണ്ട് വിണ്ടുകീറി ഉള്ളിലകപ്പെട്ട ചെറു പ്രാണികൾക്ക് മീതയെ പിന്നെയും കരിയില തട്ടി ഹോമിക്കുന്ന പരമർ, ചുടുനിലങ്ങൾ താണ്ടിമടുത്ത് വരാഗമൂഹ യാത്രാ മധ്യേ പിച്ചുകണ്ടതും ചൊല്ലിയതും ഇന്നും സത്യം. വയ്യാദാഹ നേരത്ത് മുന്നിലെത്തും ഒരു ചണ്ടാലി പെൺകുടിയായി ഒരു കൊച്ചു സോദരി. പക്ഷേ നീയെന്നോർക്കണം, അവൾ നിന്റെ നേർപ്പെങ്ങളാടാ. അവളെയെങ്കിലും വെറുതെ വിട്ടേക്കുക, ചേല ഉരിയാതെയും പീഡിപ്പിക്കാതെയും പരമ പണ്ഡിത കൊണ്ട. നീ എന്നും മണ്ണിലെ വേസ്റ്റ് എന്ന് ഓർക്കുക. മതിയടോ ധർമ്മപുങ്കവ, ഞാൻ ഒരിക്കലേ അവളെ കട്ടുള്ളൂ. നിന്റെയൊക്കെ സ്ഥിരം പരിപാടിയല്ലേ ചൂടലമാട. അപ്പൊ ഞാൻ നിക്കണോ പോണോ? നീ പൊയ്ക്കൊള്ളൂ ധർമ്മപുത്ര, നിനക്കായി കവാടം കാത്തു നിൽക്കുന്നു, രംഭയും തിലോത്തമയുമെല്ലാം. എടോ ചൊറിയ, നീ ആ ചാക്ക് കിട്ടുമായി ഇതേ ആ കാണുന്ന പട്ടണ മധ്യത്തെത്തുക. എന്നിട്ട് അണ്ടി വിറ്റ് കാശാക്കുക, കാരണം നീയൊക്കെ കുചേലന്മാരാ, പിഠാന്ദേഹികൾ. കൃഷ്ണ ഭഗവാനെ നന്ദി. ചൊറിയും കുത്തിയിരുന്ന എനിക്കിത് ഭഗവാൻ തന്നതാ. 1,500 രൂപ കിട്ടും, ഒരു പയന്റും 2 പുഴുങ്ങിയ മുട്ടയും കാണാം. 2 ദിനം കൊണ്ട് ചൊറിയന്റെ ചൊറി മാറ്റുന്നതും ഭവാൻ. എടോ അളിയോ, ചൊറിയന്മാർ കണ്ടിക്കെട്ടും മാത്രം മതിയെന്ന്. ചൊറിയന്മാർ ചൊറിയും തോറും നമ്മുടെയൊക്കെ കഴിയാടയെ തീർന്നുകൊണ്ടിരിക്കുന്നതും. പാവം ചൊറിയന്മാർ. അതിനകത്ത് ഞാൻ ബോംബ് വെച്ചിട്ടുള്ള കാര്യം. സാർ സാർ, ആ ചൊറിയൻ കൊണ്ടുപോയ ചാക്കട്ടിൽ ബോംബായിരുന്നു. സംശയമുണ്ടോ? പോലീസിന്റെ ഗുരുതര വീഴ്ചയല്ലേ ഇത്? നിങ്ങളിങ്ങനെ ചിക്കി ചിക്കി ചികഞ്ഞു കഴിഞ്ഞ് കൊത്തി കൊത്തി എന്റെ മുറത്തി കയറി സാധിക്കല്ലേടെ. 3.5 കോടി ആളുണ്ട് ഇവിടെ, അവരുടെ ഓരോ മുറ്റത്തും പോലീസിനെ വിന്യസിക്കണമെങ്കിലേ ചോള വേണം. ചോള ചോള ചോള, ഇത് ഏതെങ്കിലും വരുക്കപ്പലാവുന്ന കിട്ടുപോടെ ഈ നല്ല ചോള. സാറിതിനെ ന്യായീകരിക്കുകയാണോ? ഏത്, ഇതൊക്കെ എന്നും ഇവിടുത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണുള്ളൂ.
പിന്നെ ഈ ചാക്ക് കെട്ട് അത് ഫ്രീ ആയി കിട്ടിയെന്നിരിക്കും. അതിനോട് ആർത്തി വേണ്ട, ജാഗ്രത മതി. ഇല്ലേൽ നീയൊക്കെ വെറും ചൊറിയന്മാർ.